പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പക്ഷെ ഷട്ടി അസ്വന്തമായിട്ട് മേടിച്ചു കേട്ടാ. എന്റെ പടണ്ടറ കേട്ടാ കാഴ്ച. സാധനങ്ങളൊക്കെ എടുത്തില്ലേ? ആ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ സാറോ? അത് സാറിൻ്റെ ആണോ? ഇത്രയും ദൂരം ആദ്യമായിട്ട് പോകണം. ഞാൻ പോയായിരുന്നു കാശ്മീരില്. ഓ, എന്നാ തണുപ്പായിരുന്നു. ആ എന്താണ് സാർ? ഫുൾ ടൈം ഫോണിലാണല്ലോ. അങ്ങനല്ല സാർ, മിണ്ടായിരുന്നു കഴിക്കാറിയില്ല. അതെ. ശരി സാർ. ഇതിൽ ആദ്യമായി അദർ സ്റ്റേറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന എത്ര പേരുണ്ട്? വേറൊരു സ്ഥലത്ത് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നുള്ളതാണ്. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, അത് കഴിഞ്ഞ് ജാർഖണ്ഡ്, മൊത്തം 40 ദിവസം ഡ്യൂട്ടി ഉണ്ടായിരിക്കും. മോശം പെരുമാറ്റം, മദ്യപാനം, ഈ വക ഒരു പരിപാടി നടക്കത്തില്ല. കേരള പോലീസിന്റെയും നമ്മുടെ സർക്കാരിന്റെയും അഭിമാനം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. പിന്നെ പ്രധാനമായും മറ്റൊരു കാര്യം, മാംസെല്ലാം പ്രത്യേകം സൂക്ഷിക്കണം. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അതിനിടയിൽ ബുള്ളറ്റ് കാണുന്നില്ല, ലത്ത് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് വെറുതെ എനിക്ക് പണിയുണ്ടാക്കില്ല. പിന്നെ ഇലക്ഷൻ നിയമങ്ങളെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മളും അതിൽ പങ്കാളികളാണ്. മത്സരിക്കാനല്ല, ഒരു പോലീസുകാരൻ, അത് നമ്മുടെ കടമയാണ്. അപ്പൊ ശരി, ഓൾ ദ ബെസ്റ്റ്.
കമ്പനി അറ്റൻഷൻ, ഗ്രീൻ അപ്പ്, മൂവ് ടു ദി റൈറ്റ് ഇൻ ത്രീ റൈറ്റ് ടേൺ. ഒന്നും മറക്കാൻ നിൽക്കണ്ട, ഓരോരുത്തരും സാധനങ്ങൾ എടുത്തു ഒന്നും കൂടി ചെക്ക് ചെയ്തേക്ക്. വേഗം വേഗം. ഏതാണ് ഇതാ? മതി മതി, ഇത് മാറി തിക്കി തിരക്കാൻ മാറി. ഗിരീഷ് ഏതാണ്? ഇതൊക്കെ എന്തിനാണ് എന്റെ കാലിനടിയിൽ കൊണ്ടുവെക്കുന്നേ? എന്നെ പറ്റി സാറേ? ഒന്നുമില്ലടോ, ഗ്യാസ് കയറിയതാ. ഓ, യാത്രയുടെ. ഏതായാലും ഇങ്ങോട്ടുള്ള യാത്ര അടിപൊളി, തിരിച്ചു നോക്കാൻ പൊളിക്കണം കേട്ടോ. സഹിക്കാൻ പറ്റും. സുബ സുബ ദിമാഗ് കാ ദഹി കർനെ കേ ലിയേ ചലോ രേ തും ലോഗ്. ഈ പുള്ളി ഏതാണ്? എന്താ പറഞ്ഞു? അഭിമാനം കാക്കണം എന്ന് പറഞ്ഞിട്ട് വന്നപ്പോ തന്നെ മാനാണല്ലോ പോയേ. അപ്പൊ ഒക്കെ തിരിച്ചു വരുമ്പോ നമ്മൾ പൊളിക്കുന്നു, അപ്പൊ അവിടെ വെച്ച് കാണാം. ഓക്കെ. See, we are waiting here for last 3 hours. Gaadi kidhar hai? Aapke aane ka hame pata nahi tha sir. Thoda time aur lagega. Ito gyaans inde guli undo? Illa illa sir. Mani evade? Ethittu pinne aalak kandittilla. Njan nokkittu varan. जो अपनी जनता को मारकर हम सब पे राज करते हैं, वो क्या जाने जन कल्याण के बारे में? देश की प्रगति में ही हम हमारी उन्नति को मानते हैं। भाइयों बहनों, वो बोल रहे पेट्रोल 40 रुपए में देंगे, काला धन देश से मिटाएंगे। हम झूठ का सहारा लेकर आपके सामने कभी नहीं आए। അവിടെ ഒരാളുടെ പോക്കറ്റ് അടിക്കാൻ നോക്കിയതാ, എന്നെ കണ്ടപ്പോ തിരിച്ചു കൊടുത്തേക്കും പോവാ. എന്നിട്ട് സാറിനെ പിടിക്കാൻ ഞാൻ? എന്ത് കള്ളൻ, ഇവിടേക്ക് അതിലും വലിയ കള്ളന്മാരുണ്ടോ? അത് ശരിയാ. എന്താ അവളുടെ ഡെലിവറി എന്ന് പറഞ്ഞ? ഈ ആഴ്ച ഉണ്ടാവും, കറക്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല.
നീ ഇപ്പൊ അവിടെ ഉണ്ടാകേണ്ട സമയോ? ഞാൻ ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് പോയി നോക്കാം. ഞാൻ എത്ര ദിവസം മുന്നിൽ ലീവ് ചോദിച്ചാ സാർ, ലാസ്റ്റ് മിനിറ്റിൽ എന്നെ കുത്തി കയറ്റിയത്. എന്ത് ചെയ്യാനാ സാർ? മാത്യൂസാ വിളിക്കുന്നുണ്ട്. അതെ, അതിനുള്ളിൽ ഇപ്പൊ എന്തായാലും നിങ്ങൾ ഇപ്പൊ ഇനി മറ്റേ താലിമാലയും മറ്റേ സ്വർണ്ണം ഒക്കെ എടുക്കാൻ പോകില്ലേ എന്റെ വീട്ടുകാരായിട്ട്? ഇനി പറഞ്ഞേക്ക് ആദ്യം ആ ഗോൾഡിന് ഒരു ഫോട്ടോ അഡ്വാൻസ് കൊടുക്ക്, എന്നിട്ട് ബാക്കി അച്ഛനോട്. ഒരു മിനിറ്റ്, എന്റെ പൊന്നു നിമ്മി, ആദ്യം ഞാൻ പറഞ്ഞത് നീ അങ്ങ് കേക്ക്. നീയും നിന്റെ കുടുംബവും എന്റെ കുടുംബം പോയാൽ എടുത്താ മതി. സ്വർണ്ണോ സാരിയല്ലേ, എനിക്കിപ്പോ ഡ്യൂട്ടികളോട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ ഏയ് സംസാരിച്ചോട്ടെ, ആ ആളിവിടെ തന്നെ ഉണ്ട്, വലിയ മൈൻഡ് ഒന്നുമില്ല. എന്നോട് സംസാരിക്കാത്ത ഞാൻ എന്ത് ചെയ്യാനാണ്? എന്താ സാറേ, ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വന്നിട്ട് നമ്മൾ ഇവര് വഴിയിലാവോ? മണി എവിടെ ആയിരുന്നു? രണ്ടു മൂന്ന് ദിവസമേ സാറേ വയറ്റിൽ നിന്ന് പോയിട്ടു. വന്നപ്പോഴേ ആ പണി തീർന്നു. സാറിന് ആ ട്രെയിനെ വല്ലതും പോയാൽ പറ എന്റെ പൊന്നോ? ഇടവികളെ ഗ്യാസിന്റെ വിളിയുണ്ട്, വേണോ? ഇപ്പൊ കൊണ്ടുവരാം. നിയന്ത്രണം മാറിയിരിക്കുന്നു സാറേ. നിന്നെ ഒന്ന് പിടിക്കാനുണ്ട്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിന്റെ അമ്മ വന്ന് കണ്ടായിരുന്നു. എന്താ പറയാ സാറേ? അതൊക്കെ ഉണ്ട് പറയാ. ഞാൻ ആ തുറപ്പനോട് നുറുണ പറഞ്ഞ എന്നൊന്ന് ഒഴിവാക്കാൻ. എന്ത് സ്വഭാവമാണ് അവൻ്റെ? ക്യാമ്പ് കയറി പോകുമ്പോൾ എന്തെല്ലാം കൈ കിട്ടും. അന്ന് നല്ലൊരു ഇടിക്കും ഞാൻ. ആ ഒന്ന് പോയാ സാറേ, അങ്ങേറെ ഭാര്യ പണിക്ക് പോകാൻ്റെ വിഷമത്തിലാണ്. എപ്പോ അത് കുറച്ചായി. ആ രക്ഷപ്പെട്ട് പോട്ടെ എന്നാ പെണ്ണ്. മതി, എന്തായാലും എന്താ സാറേ, നമ്മൾ ട്രിപ്പ് അടിച്ചു വിളിച്ചില്ലേ? നല്ല രസമായിരുന്നില്ലേ? എന്ത് ട്രിപ്പ്? മണി സാർ അറിഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാൻ പറ്റും. പുള്ളി അറിയാതെ പ്ലാൻ ചെയ്യണം. മൂപ്പേർ ഡ്യൂട്ടി ഡ്യൂട്ടി എന്ന് പറഞ്ഞോണ്ടിരിക്കും. സാറിനൊക്കെ നമ്മളെ ഇങ്ങനെ ഇതേപോലെ കുപ്പിയിലാക്കി ഒഴിച്ച്. ഒറ്റടി അത്രേ ഉള്ളൂ. ഏഷ്യാനെറ്റിലാണോ സാറ്? ഏഷ്യാനെറ്റിലാ, അവർ കണ്ടോണ്ടിരിക്കുക. ആ ഇവിടെ കുഴപ്പമൊന്നുമില്ല. അമാര ടീം കാ ന്യൂസ് കേരളസ ചാനൽ ഏഷ്യാനെറ്റ്. ഇന്ത്യയിലെ തന്നെ മാവോയിസ്റ്റ് കേന്ദ്രിത റെഡ് ബെൽറ്റ് ആയ ബസ്തറിലാണ് ഒരു സംഘം കേരള പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ മാവോയിസ്റ്റുകൾ അധികമാണെന്നാണല്ലോ കുഞ്ഞേട്ട പറയുന്നത്. ഏ ഇവിടെ മാവോയിസ്റ്റുകളൊന്നും പ്രശ്നമൊന്നുമില്ല, ഞങ്ങളിപ്പോ എത്തിയുള്ളൂ. വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമ്മുടെ അപ്പുവിന്റെ ബർത്ത്ഡേ എന്ന് ഞാൻ കൊടുക്കാം. അപ്പു, ഹാപ്പി ബർത്ത്ഡേ അപ്പു കുട്ടാ. താങ്ക് യു എന്ന് പറയണം. താങ്ക് യു. ഹലോ, നീ അവന് ഷർട്ട് വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ പിന്നെ വിളിക്കാം.
ജയൻ സർ, വെൽക്കം. പിടിച്ചിരുന്ന് പിടിച്ചിരുന്നപ്പോ സുനാമി പോലെ ആയിട്ടുണ്ടോ? ആ അതെ. അമ്മേ സാറേ, കമ്പി സാറേ, കറണ്ട് കമ്പി സാറേ വന്നേ. എല്ലാം കൂടി പൊട്ടിപ്പൊളിഞ്ഞ് ചത്തേനെ. മാങ്ങാത്തൂരിണ്ടാക്കി ചെയ്യുന്നു. വൺ സെറ്റപ്പ് അല്ലേ ഇവിടുത്തെ? എന്ത് സെറ്റപ്പ് എന്നാടാ, നമ്മുടെ ഇടുക്കി ക്യാമ്പിനൊക്കെ കുറച്ച് വലുപ്പം കൂടുതൽ. ഞാനല്ലേ ആലോചിക്കണം, ഇവരൊരു സിനിമ ആണെങ്കിൽ അവിടെ പോകണ്ടോ? നീ പോയേ, പോയിരുന്നാടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ മനസ്സിലൊക്കെ. നല്ല വെയിലുണ്ടല്ലേ. മണി, നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഇല്ലെന്നാ പറയുന്നത്. ഇലക്ഷൻ ഇനി 4-5 ദിവസമുണ്ട്. എന്നാ വർത്തമാനം സാറേ പറയുന്നത്? നമ്മളെവിടെ പോയി കിടക്കും? എല്ലാ സൗകര്യങ്ങളും ഇവർ ഏർപ്പാടാക്കാന്ന് പറഞ്ഞിട്ട്. അല്ല, അവരെന്തോ ബൂത്തൊക്കെ അറേഞ്ച് ചെയ്യാന്ന് പറയുന്നുണ്ട്. നമുക്ക് സംസാരിക്കാം. വാ. അല്ല, നിങ്ങൾ ഈ ഡിവോഴ്സ് കൊണ്ട് ആരെയും പേടിപ്പിക്കാൻ നോക്കുന്നത്? അവളോട് എന്നോട് സംസാരിക്കാൻ പറ. അവൾക്ക് ഫോൺ കൊടുത്ത്. സാർ, അവൾക്ക് എന്താ സംസാരിച്ചാലേ? തെറ്റ് ഞാൻ മാത്രമല്ലല്ലോ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കാൻ പറ. ഞാൻ അവിടെ മാവോയിസ്റ്റുകളൊക്കെ ഉള്ള ഏരിയയിലെ ഡ്യൂട്ടിക്ക് വന്നിട്ടുള്ളത്. ഇനി എന്നെ വിളിച്ചാൽ കിട്ടുമെന്നും കൂടി അറിയില്ല. ആ, എന്തെങ്കിലും ചെയ്. പഴയപ്പണിയായി മൊട്ടയാ സാറേ, മൊത്തം പോയി. ഒരു കാര്യം ചെയ്യ്, ആ ടയർ അഴിക്കാനുള്ള സുനം എടുത്തോണ്ട്. അപ്പൊ എന്നിട്ട് എല്ലാരും ഒന്ന് ഇറങ്ങിക്കേ, നമ്മൾ എല്ലാരും കൂടെ ഒത്തു പിടിച്ചാൽ തീരാവുന്ന പണിയുള്ളൂ. വിട്ടുകളയല്ലേ ഒന്നുകൂടെ. ആ, വൺമാർ വൺമാർ. വിടരുത് വിടരുത്. അല്ലേ എല്ലാരും കയ്യേലത്തിലേക്ക്. ഇതെന്താ സംഭവം?
എന്തിനാ സാറേ ഇങ്ങനെ? വഴിയിൽ കുഴിബോംബ് കുടിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ITBP പിള്ളേർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രക്ക് മാത്രമേ വിട്ടു തെറിക്കുള്ളൂ, നമുക്കൊന്നും പറ്റില്ല. അപ്പോ അപ്പോ ഡ്രൈവറോ? അതിനയാള് പോലീസുകാരനൊന്നും അല്ലല്ലോ, അല്ലേ സാറേ? എന്താ പറഞ്ഞത്? മൈനുണ്ടെന്ന്. എന്താ മൈനുണ്ട്? എത്ര മൈന? ഇതിപ്പോ ഇവന്മാരെ നമ്മളെ പേടിപ്പിക്കുന്നു. നമ്മളിവിടുന്ന് 9 പേരുള്ള 3 ടീമായിട്ട് 3 വഴിക്കാണ് പോകേണ്ടത്. A ടീമിൻ്റെ കൂടെ മനോജും B ടീമിൻ്റെ കൂടെ രമേശും പോട്ടെ. ഞാനും ജോജോയും കൂടെ ഈ വഴിക്ക് പോയിക്കോളാം. സാധനങ്ങളൊക്കെ ഇറക്കും. എല്ലാവരും സാധനങ്ങൾ ഇറക്കിക്കോ. അപ്പൊ ശരി, അപ്പൊ ശരി. ये क्या हो रहा है? ये सोने का टाइम नहीं है? अलर्ट रहो, अलर्ट. എല്ലാരും ടയേർഡാണ്. കുറച്ച് ആരും ഉറങ്ങൊന്നുമല്ല, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട്. ഹം ലോഗ് ബഡാ ടയേർഡ് ഹേ, അഭി കാം നഹീ, ഹം ലോഗ് സോനെ ജാ രഹാ ഹേ. ബട്ട് അലർട്ട് റഹോ, സോനെ കാ ടൈം നഹീ ഹേ, അലർട്ട്. G2 माउस ब्रोकन एरो कॉपीड ओवर. उठो, तैयार हो जाओ जल्दी से, माउस अटैक कर सकता है. कम ऑन जल्दी उठ जाओ, उठ जाओ. என்னடா நான் പറഞ്ഞു सारे ഒരു മൗസ് അറ്റാക്കിന് സാധ്യത ഉണ്ട്. എല്ലാവരും വേഗം റെഡി ആണ്. പുള്ളി പറയണം ജോജോ എന്നിട്ട് എന്നിട്ട് മൗസ് അറ്റാക്ക് വരാൻ മൗസ് സാർ എനിക്ക് സാർ അജി അജു എന്താ സാർ എന്താ ഒരു കാരണവശാലും തോക്ക് താഴെ വെക്കരുത്. എന്താ സാർ ബി ആർ ആർ സാർ എനിക്ക് തോക്കെടുക്ക തോക്കെടുത്തോ മണ്ടന്മാരെ നിന്റെയൊക്കെ തോക്കിലൊന്നും ഉണ്ടായില്ലടാ. ഉണ്ടെയൊക്കെ ബാഗിലല്ലേ ഇരിക്കുന്നത്. ഉണ്ടായില്ല
അതെന്റെ വയറ്റിന്ന വിശന്നിട്ട കൊറേ കാലായല്ലേ നമ്മൾ ഇതുപോലെ ഒരുമിച്ചിരുന്നിട്ട്. ഒത്തിരിയായി. കഴിഞ്ഞ ശബരിമല വീട്ടിക്ക് ഇരുന്നതാ. എന്തൊരു നശിച്ച നാടാണത്. നമ്മളൊക്കെ നാട് സ്വർഗം തന്നെ അല്ലേ. അതെന്നാ സാറേ, ഇതിപ്പോ നമ്മുടെ നാട് തന്നെയല്ലേ. ഞാൻ കേരള ഉദ്ദേശിച്ചത്, നമ്മളൊക്കെ നാട്ടില് കക്കൂസിലത്തൊരു വീടുണ്ടാവും, ഇല്ലെങ്കിൽ പിന്നെ വല്ല ആദിവാസി ആയിരിക്കണം. നിന്റെ ഒന്നും വീട്ടില് കക്കൂസ് കാണുന്നില്ല. വീട്ടിനകത്തൊക്കെ തോറുന്ന ഒരു മോശം പരിപാടിയായിട്ട് സാറേ ഞങ്ങളൊക്കെ കാണുന്നത്. पानी क्यों वेस्ट करवा रहे हैं? वो लोग पानी के अंदर जा कर रहे हैं गांव वाले. पाइप पर बोरन मुड़ना ल तुम्हारा अवसर नहीं हुई जा पर ये नल उनके लिए है, उनको पानी की जरूरत है. ना आ रहा हूं यहां पे. के ये दा नडा सारे वाईफाई तो अंदर प्रश्न सारे ना उसे अदपो आदिन कूड़ी बाकी और ओके ഞാൻ പിന്നെ പറഞ്ഞു തരാം. എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാർ. ഡ്യൂട്ടി തിരിച്ചു കൊടുത്തേക്കല്ലോ. ഓക്കെ സാർ. രാവിലെ ഗാർഡ് ഡ്യൂട്ടിക്ക് നൌഷാദും ഗോകുലനും, ഉച്ച കഴിഞ്ഞ് ബിജുകുമാറും ഗിരീഷും ജോയിൻ ചെയ്യണം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ട. തും ലോക്കി വജ സെ ഇൻകോ പാനി നീ മിലാ. ഇവൻ കുറെ നേരം ചൊറിയാൻ തുടങ്ങിട്ട് എന്തേ സമജ് മേ നീ ആതിക്ക. എന്താണ് സാറേ ഹരിയാനക്കാരുടെ ഇടി കൊണ്ടിട്ടില്ലല്ലോ. ഇല്ല. ഒന്നുമില്ല സാറേ. പൂരാ പാനി വേസ്റ്റ്.
कम इस्तेमाल करो कम प्रॉब्लम इधर गांव में पानी की किल्लत है इनको अपनी मस्ती पड़ी है ഗിരീഷ് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അത് കഴിഞ്ഞവരുടെ അനുഭവം ചോദിച്ച് മനസ്സിലാക്കുന്നല്ല കേട്ടാ. ഒരാൾക്ക് ഒരു അനുഭവം ഇരിക്കില്ല സാർ, അങ്ങനെയൊന്നുമല്ല. കെട്ടിയന്മാർക്ക് എല്ലാവർക്കും ഒരു അനുഭവം, അത് കെട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും. അതെന്താ സാർ അങ്ങനെ പറഞ്ഞേ? അത് കളിക്കുന്നുണ്ടെങ്കിൽ കളിക്കും. ഒന്ന് എടുത്തോ. ആരോ വെട്ടി എന്ത് ചൂടാ? ചൂടല്ല കറുത്തു, അതാണ് പ്രശ്നം. ഞാനേ ഇതൊന്ന് തുറക്കാൻ നോക്കണ്ടല്ലോ. നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കിയ സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കാം സാറേ. നമ്മൾ വിചാരിച്ചോളെ എത്ര പ്രശ്നമുള്ള ഏരിയ തോന്നലോട്ടോ സാറേ. അതും എങ്ങനെ അറിയും, നമ്മൾ വന്നല്ലേ ഉള്ളൂ. നീ കഴിച്ചോടാ. കഴിക്കാം സാറേ. ഡ്യൂട്ടി കോയി നീ ആപ് ലോക് നാസ്ത കരോ ലേക്കിൻ ദോ ലോക് ഡ്യൂട്ടി മേ ഭി ആ ജാ. നമ്മൾ ഒന്നാനത്തിന് പിടിച്ചല്ലോ സാറേ, അവനും തന്നെ നമ്മൾ ചുമ പേടിപ്പിക്കേണ്ടി പറഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ പേടിപ്പിച്ചാൽ അവനെ തീട്ടാൻ. അല്ല സാറേ, ശരിക്കും മാവോയിസ്റ്റോ നമ്മളല്ല. നീയൊക്കെ ഒരു പോലീസുകാരനാണോടാ? മാവോയിസ്റ്റുകൾ വന്നാൽ നമ്മൾ പ്രതിരോധിക്കണം. നടക്കണ കാര്യം പറ സാറേ, പ്രതിരോധിക്കാൻ ഒരു സമരത്തിൽ വരുന്ന കോളേജ് പ്ലെയറല്ല. സത്യം പറഞ്ഞ ഈ തൂക്ക് വെച്ച് പിടിക്കാൻ എനിക്കറിയില്ല, അതുമ്പോ തൊടുമ്പോ തന്നെ എന്റെ കൈ ഉറക്കി. ഈ ഫയർ ട്രെയിനിങ്ങിൽ നിങ്ങൾ എന്താ പഠിപ്പിച്ചത്? എങ്ങനെ വെടിവെക്കാൻ എന്ന് പറഞ്ഞാൽ കേട്ടെ. അത് നീ എന്ന് പറഞ്ഞാ ആം പൊസിഷനിൽ നിന്ന് ശ്വാസമെടുത്ത് ഇടത് കണ്ണടച്ച് വലത് കണ്ണിലൂടെ പോയിന്റിലോട്ട് നോക്കുക. ശ്രദ്ധ മാറിപ്പോയാൽ തൊട്ടടുത്തുള്ള പച്ചയിലേക്ക് നോക്കി ശ്വാസം തിരിച്ചെടുത്ത് ഇടത് കണ്ണടച്ച് പോയിന്റിൽ നോക്കി പറ്റും. അത്രേ ഉള്ളൂ, ചിരിക്കണ്ട. സാറേ, ഈ സിനിമയിലൊക്കെ ഉള്ള പോലെ കേരള പോലീസ് എന്തെങ്കിലും ഷൂട്ടൌട്ട് നടത്തിയിട്ടില്ല? ഒന്ന് രണ്ട് തവണ അങ്ങോട്ട് വെടിവെച്ചിട്ടുണ്ടെന്നല്ലാതെ പോലീസിനെ ആരും ഇങ്ങോട്ട് വെടിവെച്ചതായി ചരിത്രമില്ല. എങ്ങനെയെങ്കിലും സ്റ്റേഷനിലൊന്ന് കയറി കിട്ടിയാൽ മതി, പിന്നെ ഇമ്മാരി പണിയൊന്നും എടുക്കണ്ടല്ലോ. എന്റെ പൊന്നുമനടാ, പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നരകമാണ്, നരകം. അതിലൊക്കെ എത്രയോ ഭേദമാണ് നമ്മുടെ ഈ ക്യാമ്പ്. പോലീസ് സ്റ്റേഷനിൽ പോയാൽ തന്നെ നിന്റെയൊക്കെ സ്വഭാവം തന്നെ മാറിക്കും. അതെന്നാ സാറേ, സാറിന് ഈ പോലീസ് സ്റ്റേഷൻ ഇത്രയും ദേഷ്യം? നിങ്ങൾ ആരെങ്കിലും നീ കിടക്കാൻ സാധ്യതയില്ല, ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ടോ രണ്ടു ദിവസം? ഞാനുണ്ടോ സാറേ? ഇടി കൊണ്ടിട്ടുണ്ടോ? സാറെന്തിനകത്തിടുന്നത്? നമ്മുടെ പുഴ വെട്ടുകേസല്ലേ സാറേ? വെട്ടുകേസ? ഒരു പഴയ കഥയാ. ഞാൻ പോലീസൊക്കെ വരുന്നതിന് മുമ്പ് എസ് എസ് എൽ സി പാസ്സായി ജോലിയും പണിയും നിലയിൽ നിൽക്കുക. അപ്പൊ ഞാൻ കോതമംഗലത്ത് കൂപ്പില് പണിക്ക് പോകുന്നുണ്ട്. അപ്പൊ കൂപ്പിനടുത്തുള്ള വീട്ടിൽ നിന്ന് ഭക്ഷണം, ഒരമ്മേൻ്റെ രണ്ട് മക്കളും. ആ സ്ത്രീ വെക്കുന്ന കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. കൊടുത്തു കൂട്ടുകള മക്കളും പാവങ്ങളാണ്, നല്ല സ്വഭാവം. നമുക്ക് ഈ കുടുംബങ്ങളുമായിട്ട് അടുത്ത് വഴക്കമില്ലല്ലോ, ആദ്യമായിട്ടാണ്. അവർക്ക് പക്ഷേ എന്നെ ഒരു മകനെ പോലെയായിരുന്നു. അപ്പൊ നാട്ടിലൊരുത്തിന് ഭയങ്കര ക്രിമിനടിക്കും. അവരെ എന്നെയും ചേർത്ത് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞു. എനിക്ക് അത് കേട്ടപ്പോൾ ദേഷ്യമില്ല, സങ്കടമാണ്. അങ്ങനെയൊക്കെ പറയാം, മോശമല്ലേ? ഒരു മഴ എഴുതി പാടത്ത് വെച്ച് കിട്ടി കൊടുത്തു. ആ കേസിൽ മൂന്ന് ദിവസം പോലീസ് സ്റ്റേഷനിൽ. പോലീസുകാർ വരുന്നവനും പോകുന്നവരും ഒക്കെ തല്ലിയ കാര്യം പോലും ചോദിക്കാതെ. എന്നിട്ട് അയാൾക്ക് എന്തായി സാറേ? ചത്തൊന്നുമില്ല. സാറിനവിടെ ആരോടും അങ്ങനെ ഒന്നും ഉണ്ടായില്ല? അങ്ങനെയൊന്നുമില്ല, പക്ഷേ ഇഷ്ടമായിരുന്നു അവരിൽ മൂത്തതിനോട്. ആളിപ്പോ എവിടെ ഉണ്ട് സാറേ? അപ്പൊ എന്റെ വീട്ടിലുണ്ട്, എന്റെ ഭാര്യ ലളിത. ഇത്രയും കലിപ്പുണ്ടായിട്ടും സാറമ്മ എന്തിനാ പോലീസിൽ കയറി? ജീവിതമല്ല മനെ, പോലീസല്ല എന്ത് പണി എടുക്കേണ്ടി വരും. അതുകൊണ്ടല്ലേ ഞാൻ ഗാംഭീയം എന്നുള്ളതെന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് പോകുന്നത്.
ഇവിടാകുമ്പോ നിങ്ങളുമായിട്ട് തമാശ പറഞ്ഞിരിക്കുന്നു. പിന്നെ ഭയങ്കര കോമഡിയാ ജീവിതവാ. കറുത്തോ കഴിഞ്ഞ സിനിമയിലൊന്നും ചാൻസ് കിട്ടില്ല സാറേ. ഓ नाम कुणाल चंद है, मैं यही कहूं मैं इसी स्कूल में पढ़ाता हूं। आज गांव वालों को पानी नहीं मिला है क्योंकि सारा पानी आप लोगों ने ले लिया है ना। अब ऐसा होगा तो हम लोगों को बहुत मुश्किल हो जाएगा। जरा आप अपने लोगों से कहिए थोड़ा पानी कम इस्तेमाल करें। सर पुल्ली पुल्लीकारोड टीचर ആണ്, നമ്മൾ എല്ലാവരും കുളിച്ചിട്ട് പൈപ്പിൽ വെള്ളം തീർന്നു എന്ന് പറയാണ്. പിന്നെ നാളെ മുതൽ വെള്ളം ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനാണ് പുള്ളി പറയുന്നത്. ആണോ? ആ ശ്രദ്ധിക്കാം, തീർച്ചയായിട്ടും. ഈ നാട്ടുകാരെ സഹായിക്കാൻ നോക്കുമ്പോൾ ഒരു കാര്യമില്ല. അത് മണി സാർ എന്നാ ചെയ്യട്ടെ, സാറ് കളിക്കും. ഇതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചുകൊണ്ട് തീരുന്ന പ്രശ്നമുള്ളൂ. എയർബ്ലോക്കാ. ഇവിടെ ഉമ്മമാരൊന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്നേ, ഇതൊക്കെ ഏത് ചെയ്തെന്ന് ആർക്കറിയാം. പോയ വെള്ളത്തിൻ്റെ റാങ്ക് എടുത്തുണ്ടോ? നമുക്ക് കുടിക്കാൻ വെള്ളം വേണ്ടേ? ആദ്യം നമുക്ക് ഇവരുടെ പ്രശ്നം തീർക്കാം. കുറച്ച് വെള്ളം തന്ന്. ഇവരുടെ വീട് എവിടെ? ഗർ കഹാം ഹേ തോഡാ ഉദർ പഹലെ ഇദർ രഹതെ തെ. ഇവിടെ ഇവിടെ ആപ് ജൈസേ ലോഗ് കുച്ച് ആയേ ഏക് ദിൻ ഔർ बगा दिए, तब से उधर ही रहते हैं। क्या तुम लोगों को पता है कहां आए हो? इतना लापरवाह दल मैंने पहले कभी नहीं देखा। केरला पुलिस से ये उम्मीद नहीं थी। हिंदुस्तान के सबसे बड़े मोएस्ट अफेक्टेड एरिया में हो तुम। मोएस्ट की एक पार्टी ने धमकी दी है कि वो चुनाव नहीं होने देंगे। दे कैन अटैक एनी टाइम। विंसेंट समझाओ इनको। इंडिया तेने ऐटों कूड़ल नक्सल अटैक नडक्कुन्न स्थलंगळिल ओन्नाणत्. ई इलेक्षन ओरु कारणवशालुम नडत्तिल्ल एन्न परयुन्न ओरु कूट्टम मावोयिस्टुकळुंडे इविडे. നിങ്ങൾ ഇവിടെ വന്ന് ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്നുള്ള ഞങ്ങൾ വിചാരിച്ചില്ല. ഈ ഫോട്ടോ അമ്മനെ ലിയാണ്. എന്താണ് നിങ്ങളുടെ വെപ്പൺ പാക്കിംഗ്? നിങ്ങളുടെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്സും മെറ്റൽ ഡിറ്റക്ടേഴ്സും എവിടെയാ? സർ, വി ഹാവ് എ സിലർ ഗൺ ആൻഡ് 10 റൗണ്ട്സ്, ദെൻ ലാത്തി ജാക്കറ്റ് ഷീൽഡ്. ബസ് ഇത്നി ഗോലിയാ? ഉസ്കെ ബാദ് ക്യാ കരോഗേ? ഖായേംഗേ ഔർ സോയേംഗേ ജനാബ്. ഔർ ക്യാ കരേംഗേ? യേ ഇത് കർനേ തോ ആയേ ഹേ യേ. കൗവാ തോതാ മാർനേ ആയേ ഹോ ക്യാ? ഹോ ക്യാ? How can your government be so careless? Aparna mottam theriya baakiyulla kaaryangalokke ivadnu cheyidaru na njangale paranjeyipichirikkunnu. Sir, they were told that these weapons are going to be supplied by us. What? Tumko hamari help ke liye bulaya tha, ab hame inki help karni padegi. I don't know what to do.
आप अपने गवर्नमेंट से बोलिए कि आपको जरूरत का सारा सामान भिजवाए और कल से आप सब रूट मार्च पे जाएंगे. एंड बी अलर्ट, सब मरने चले आए यहां. സാർ, സംഭവം വളരെ സീരിയസ് ആണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സ്ഥലമല്ല ഇത്. നിങ്ങൾ ഗവൺമെന്റിനെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ വേണ്ടി പറയാം. അപ്പൊ സംഗതി ഉള്ളതാ അല്ലേ സാർ? പിന്നെ പുള്ളി പറഞ്ഞ തമാശയാണ്. എന്ത് ചെയ്യും സാർ? മാത്യു സാർ ഒന്ന് വിളിച്ചോ. ഇവിടെ ആരുടെ ഫോണിലെ റേഞ്ച് ഉള്ളത്? സാറോട് പി എസ് എല്ലിന് മാത്രമേ റേഞ്ച് ഉള്ളൂ. കപിൽ ദേവിന്റെ പി എസ് എല്ലാ സാറേ. ആരോടൊന്ന് ചോദിച്ചു. ഹലോ, ആരാ? ആ മണി, പറ സാറേ. ഇന്നിവിടെ ഒരു ഐ ടി ബി പിയുടെ ഓഫീസർ വന്നായിരുന്നേ. അയാൾ പറയുന്നത് നമ്മുടെ കയ്യിലുള്ള അമ്യൂണിറ്റീസ് ഒന്നും പോരെന്നാ. എന്നാ ഉണ്ട് സാറേ? അവരെന്നോടും പറഞ്ഞിരുന്നു അവർ തമാശ പറയാമെന്നാ ഞാൻ കരുതി. സാറേ, എനിക്കത് വലിയ തമാശയായിട്ടൊന്നും തോന്നിയില്ല. ഏതായാലും നമുക്ക് കുറച്ചുകൂടെ മെറ്റൽ ഡിറ്റക്ടറും ഉണ്ടയോ ഒക്കെ വേണ്ടി വരും. സാറതിനുള്ള ഏർപ്പാട് ചെയ്യണം കേട്ടോ. ഞാൻ നാട്ടിലോട്ട് വിളിച്ചിരുന്നു. അവർ പറയുന്നത് അത് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്കവിടെ എവിടെയാ മണി ഇത്രയധികം മെറ്റൽ ഡിറ്റക്ടറും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ഒക്കെ? അല്ല, എന്തായാലും ഞാൻ വന്നോട്ട് വിളിക്കാം അവരെ.
എവിടെടുത്ത് മൊബൈലിൽ സംസാരിച്ചോണ്ട്. അല്ല ഇൻഫോമറാവോ? ഇൻഫോമറാവോ? ലഗ്താ ഹൈ മോസ്റ്റ് ഇധർ ആയേ ഥേ. എന്താ പറഞ്ഞു? ചലിയെ ആഗേ ദേഖ്തേ. ഓക്കെ, മാവോയിസ്റ്റ് കഴിഞ്ഞ വെച്ച സ്ഥലം. മാവോയിസ്റ്റുകളോട് എന്ത് പരിപാടിയാണ്? നേരം നടന്ന് ക്ഷീണിച്ചല്ലേ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാന്നല്ലേ ഇയാൾ പറഞ്ഞത്. അതിന് നിങ്ങളോട് ഓടാൻ ആരാ പറഞ്ഞത്? രണ്ട് കട്ട റേഞ്ച് വന്നിട്ടുണ്ട്. വീട്ടിലേക്ക് ആരെങ്കിലും വിളിക്കണേ വിളിക്കാട്ടാ. എന്നിട്ട് വിളിക്കണോ? കണ്ടില്ലേ ആ ചന്ദ്രന്റെ ഉള്ളിൽ ഒരു കൊച്ചു കിടക്കണ പോലെയല്ലേ? നീ ശരിക്കും നോക്കി, ഒരു കൊച്ച് കാലിട്ടടിക്കണ പോലെയല്ലേ? അത് സാറിന് മാത്രം തോന്ന. ചേച്ചിയെ വിളിച്ചായിരുന്നു. ഏയ്, നാളെ ഒന്നും വിളിക്കുന്നു. എങ്ങനെ വിളിക്കാൻ? റേഞ്ച് കിട്ടണ്ടേ? അല്ല, കൊച്ചിന് പേര് വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ? അവള് എന്തോ കണ്ടുവച്ചിട്ടുണ്ട്, സർപ്രൈസ് ആണെന്ന് പറഞ്ഞു. അതെന്താണത്? ആ, അതെന്താണെന്നറിയോ? പുറത്തുനിന്നൊരു ശല്യം ചെയ്യാതിരിക്കാൻ ഒരു കാലിന് വിളക്കത്തിക്കുന്ന ഞങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ എന്തെങ്കിലും മാവോയിസ്റ്റിനെ നേരിട്ട് കണ്ടിട്ടോ? അതായത് നിങ്ങൾ ഒന്ന് ചോദിച്ചേ. അപ്പനെ മാവോയിസ്റ്റ് കൊതിക്കയക്കാ അഭി ആമനാ സാമനാ തോ നഹീ ഹുവാ ലേക്കിൻ യാ മാവോയിസ്റ്റ് ബഹുത് ഹൈ കൊറേണ്ടുന്നു. ഹേ ഡന്നാ നൈ സാറേ, ശരിക്കും എന്താണ് സാറേ മാവോയിസ്റ്റ്? അവർക്ക് എന്താണ് വേണ്ടത്? അവരെന്തിനാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്? അവർക്ക് എന്താ വേണ്ടെന്ന് അവർക്കല്ലേ അറിയുള്ളൂ. പിന്നെ ബുദ്ധിമുട്ടുന്നതിനല്ലേ നമ്മൾ ശമ്പളം വാങ്ങിക്കുന്നേ? ബുദ്ധിമുട്ടണോ? മണി സർ, ഈ ഗാവാലെ മാവസെ തൂക്കോന ആന്ധ്രാവാലെ സമസ്ത ഇവിടെയുള്ളൊരു വിചാരിച്ചെങ്കിലും മാവോ ആന്ധ്രക്കാരാണ്. അജി തോക്കുതാത്തേജി,
അവിടെ വെക്കുന്നു. അജി എന്തായി കാണിച്ചു? കൊച്ചുകുട്ടികൾ തരണോ തോക്കു ചുട്ടത്? സാറാ ചെറുക്കനിപ്പോ വെടിപൊട്ടിച്ചാൻ അറിയാണ്ട് പിള്ളേര് തോക്കാണ് എടുക്കണത്. ഇത് ആരുടെയാണ്? എന്റെ സാർ. ഇത്ര ഉത്തരവാദിത്തം ഇല്ലാതെയാണ് അഭിജിത് തോക്ക കൊണ്ടുനടക്കണത്? ഇത് ഒലക്കല്ല, തോക്കാണ്, എനിക്ക് കണ്ടെടുത്തോണ്ട് വെക്കാൻ. സാറ് മാവോയിസ്റ്റാ പയ്യനോ? ആ ചെറുക്കനിപ്പോ വെടിവെച്ചാണ് സാറേ. ആരുന്നു പോയെ? എനിക്ക് ഉറപ്പാ. സാറ് വെറുതെ ഒന്നും പറഞ്ഞിട്ടില്ല സാറേ. അയാള് പറഞ്ഞല്ല ചെക്കൻ അറിയാണ്ട് എടുത്തോണം. അതെ, ഇത്രയൊക്കെ ആസ്യതയ്ക്ക് ഭക്ഷണത്തിന് മുമ്പ് സാധനം ആരും ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എടുത്തോ. വസ്ത്രമല്ല, എവിടെയാണെങ്കിലും ഉണ്ണി നാളെ സാധനം എത്തിച്ചിരിക്കും. ഇവിടെ ഇത്രയും ടെൻഷൻ അടിച്ചിരിക്കുമ്പോ എങ്ങനെയാ സാറേ കള്ളും കുടിച്ച് കിടക്കാന്നോ? തനിക്ക് വേണ്ടത് താൻ കുടിക്കണ്ട, താൻ തന്നെ മറ്റുള്ള കാര്യത്തിന് ഇടുന്നത്. ഞാൻ തന്റെ അടുത്തൊന്നും പറയാൻ നിന്നില്ലല്ലോ. സാധനം എവിടെ എനിക്കറിയാം. ഫയർ അതിങ്ങനെ ഒന്ന് ഒന്നും തരാൻ പറ്റില്ല, എനിക്ക് വേറെ ആവശ്യമുണ്ട്. എടാ ഒറ്റപ്പുരാടാ, എന്റെ ആവശ്യം തന്നെ ഇടോ ബാക്കിയുള്ളവർക്കും. ആ കൂടറാ അങ്ങോട്ട്. എക്ദം സിംഗിൾ മാൾട്ട്. ശരി, പെറ്റ തള്ളക്ക് തുളിയൊന്നുമില്ല സർ. പിയോ സർ? പിയോ. താങ്ക് യു. സത്യം പറഞ്ഞ സാറേ, ഇപ്പോഴാണ് ഒരു ധൈര്യം വന്നു. ഇനി ആരും പേടിക്കണ, ഏതോ വന്നാലും നെഞ്ചും പിരിച്ചു നിൽക്കും. നെഞ്ചും കൊണ്ടൊരു പോവുകയും ചെയ്യും. നീയൊക്കെ എങ്ങനെ പേടിച്ചാൽ എങ്ങനെയാണ്? ഒന്നുമല്ലെങ്കിൽ നമ്മുടെ പോലീസുകാരല്ലേ, ആയുധമില്ലേ, ബുദ്ധിമുട്ട് നമ്മൾ നേരിടും. വെടിവെച്ചിട്ടില്ല, ബുദ്ധി കൊണ്ട് നേരിട്ടിട്ടാണ് കേരള പോലീസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് ഫോഴ്സ് ആയത് എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ പറ, അവര് വെടിവെക്കണമെങ്കിൽ വെക്കട്ടെ സാറേ. ഒരു ചാവേറാകുമ്പോൾ ഞാൻ റെഡി. ചാവേറ്? എടാ ഫെയർ ആൻഡ് ലവ്ലി, ഇത് സിനിമയിലെ വെടിവെപ്പല്ല, ശരിക്കുള്ള വെടിവെട്ട നെഞ്ഞത്തോടങ്ങോട്ട് കയറി വരും. വരട്ടെ. നീയൊക്കെ എന്താ ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ? അമ്മ വരട്ടെന്നേ, നമുക്ക് അപ്പൊ നോക്കാം. അല്ലാതെ ഇപ്പോഴേ ഇപ്പോഴേ ടെൻഷൻ അടിക്കണം. പിന്നല്ലാതെ മാവോയിസ്റ്റ് അല്ല, മാവോയിസ്റ്റിന്റെ അച്ഛനെ വരെ നമ്മൾ അടിച്ചു പിടിക്കും. അമ്മയോടെ കളി. ആ അതാണ്.
ഇരുട്ടായതുകൊണ്ടേ ശരിക്കും കിട്ടിയില്ല എനിക്ക് അവന്മാരെ. ജോഷത് നീ ആദ്യമായിട്ടല്ലോ ഫയർ ആണ്? ഞാൻ ആദ്യ. ഞാൻ ആദ്യട്ടാ. അവിടെ എന്താണ്? कितने राउंड्स फायर किए तुम लोगों ने? पहले वो लोग फायर, फिर वी फायर, 10 राउंड्स कदम, 10 फुल राउंड्स, 10 राउंड सर. उन लोगों ने केवल एक दो गोली चलाई थी, बाकी पटाखे चलाए थे. तो टड़दला कुछ माओइस्टेल आईटीबीपी ओडिच्चि विट्टिरुन्नु आवमारे निंगलोडते लाइट कंडिट्ट वेडी वच्चायिरिक्कुम. ഒരു പടക്കവും ഫയറിങ്ങും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാതെ താനൊക്കെ എന്ത് പോലീസുകാരനാണോ? പടക്കായിരുന്നു. ജനാബ് മനെ ഇൻ മുർഖോ കോ മനാ കിയാ ഗോലി മത് ചലാ പർ മാനേ നേ തുമ്ഹാരെ കമാൻഡർ കാ. തും ലോഗ് കി കണ്ടീഷൻ ദിൻ ബദിൻ ഖരാബ് ഹോതി ജാ രഹി ഹൈ. അബ് തോ സുധർ ജാഓ. നമ്മുടെ പിള്ളേർക്ക് സേഫ് അല്ലേ? അല്ല സാറേ. കാഷ്വാലിറ്റി ഒന്ന് റിപ്പോർട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞു. ഇന്നലെ വേറെ ഇവിടെ ഷൂട്ടൗട്ട് ഉണ്ടായി, രണ്ട് നക്സലൈറ്റുകൾ തീർന്നെന്ന റിപ്പോർട്ട്. ഇനി നമ്മൾ ആരെങ്കിലും ചത്താലേ നാട്ടിലുള്ളവർ ശ്രദ്ധിക്കുള്ളൂന്നുണ്ടോ? എന്തായി സാറേ, ഉണ്ടേ മറ്റു സാധനങ്ങൾക്ക് വരുമോ? താനിങ്ങനെ ഇമോഷണൽ ആവാതെ എങ്ങനെ ആകായിരിക്കും സാറേ? ആകെപ്പാടെ 8 ഉണ്ടേ ഉള്ളൂ. അത് വെച്ച് ഞങ്ങൾ എന്നാ ചെയ്യാനാ? ഞാൻ വിളിച്ചിരുന്നു, എസ് പി ലീവില, വന്നാൽ അറിയിക്കാന്നൊക്കെയാ അവിടെ നിന്ന് പറയുന്നത്. സാറേ എന്നാ സാറേ, നമ്മളിവിടെ കൊല്ലം കൊണ്ടുവന്നിരിക്കണോ? എനിക്ക് പോലെ ഇവിടെ കൊടുക്കാൻ. സാറ് പത്രം ഉണ്ടായിരുന്നോ? ഇന്നലെ എസ് പിയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇലക്ഷൻ പോത്തിന് ചുറ്റും മൈനുകളെ കുഴിച്ചെടുത്ത് റിമൂവ് ചെയ്യുന്നു പറഞ്ഞു. ഭാര്യേനും മക്കളെ കാണാൻ പറ്റുമോ സാറേ? ഇതൊക്കെ ഉള്ളതാണോ സാറേ? നമ്മുടെ ബൂത്തൊക്കെ സേഫ് ആയിരിക്കുമല്ലോ അല്ലേ? ആണെന്നാണ് എസ് പി പറയുന്നത്. ഓ, വലിയ ഉപകാരം. സാറിന് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി, കാട്ടി കിടന്ന് അനുഭവിക്കുന്നത് ഞങ്ങളല്ലേ. ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിക്കുന്ന പാട് എനിക്കല്ലേ അറിയൂ. നിങ്ങളിങ്ങനെ നെർവസ് ആവാതെ, നിങ്ങളൊക്കെ ടീമിന്റെ ക്യാപ്റ്റൻസ് അല്ലേ, നിങ്ങൾ വേണ്ടേ ബാക്കിയുള്ളവർക്ക് ധൈര്യം കൊടുക്കാൻ? എന്തെടുത്തിട്ടാ സാറേ ധൈര്യം കൊടുക്കണ്ടേ? ആ പിള്ളേർ ആ പേടിച്ചിരിക്കുക. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്കും വല്ല പരിചയമുണ്ടോ? പോട്ടെ, നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഒരു വെടിവെപ്പുണ്ടായ എന്ത് ചെയ്യണമെന്ന് സാറിനറിയോ? ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഇവിടുന്ന് വിളിച്ചു പറയാനല്ലേ എനിക്കൊക്കത്തുള്ളൂ. നമ്മളിവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ തന്നെ അവിടുന്ന് സാധനങ്ങൾ അയക്കും എന്നുള്ളതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇനി അയച്ചാൽ തന്നെ ഇലക്ഷൻ മുമ്പ് ഇവിടെ എത്തും എന്നുള്ളതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. ഞാൻ പോയേക്കോ സാർ. എന്നാലും വെടിവെച്ച റൗണ്ട്സിന്റെ ഷെല്ല് കാണുന്നില്ല. ഇതൊക്കെ ഇപ്പോഴാണ് നോക്കുന്നത്, അതൊക്കെ അപ്പൊ തന്നെ എടുത്തു നോക്കണ്ടേ? നിന്റെ ഉണ്ടോ? ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് ഉറപ്പാ സാർ, ഇന്നലെ ഒന്ന് അച്ഛനും മനും മാവോയിസ്റ്റുകൾ തന്നെ അവന്മാരായിരിക്കും നമ്മുടെ കാര്യങ്ങളോട് അച്ഛൻ ചോർത്തി കൊടുക്കുന്നത്. എന്നാലും ഡക്കോട്ടോ സാർ ഒന്ന് പേള മുങ്ങി, വെടിവെപ്പിന് തൊട്ടുമുമ്പ് അയാളോട് കയറി ഇറങ്ങിയത് അയാളെന്നെ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല സാറേ. ഞാനെന്ത് ചെയ്യാനാ? ഇന്നലെ മണിസാറനല്ലേ അയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആളുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ഇന്നലെ കണ്ടതാ. ഒരക്ഷരം മിണ്ടാണ്ട് മൂലക്കോ ഇരുന്ന് കളഞ്ഞില്ലേ? എന്തായി സാറേ? വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും പ്രതികരണം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ സാറേ ഇപ്പൊ ഇങ്ങനെ? സർക്കാരിനെ നമ്മൾ ഇങ്ങോട്ടാ അയച്ചത്, അപ്പൊ നമ്മൾ നോക്കേണ്ട ഉത്തരവാദം സർക്കാരിനില്ലേ? എന്നാ പറ്റിയെന്നറിയില്ല, കൈയും കാലും ഒക്കെ വല്ലാതെ തളർന്നുപോയി.
പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വല്ലാതെ ടയേർഡുമായിരുന്നു ഞാൻ. കൊച്ച് ബി പിക്ക് പ്രോബ്ലം? ഏയ്, കൈ ഇല്ലാണ്ടായി പോലും. കൊച്ച് ഹാർട്ട് കി പ്രോബ്ലം തീ കഴിഞ്ഞു. മൈനർ അറ്റാക്ക് കി സംഭാവന ദിഖ രഹി സർ, ആപ്കോ അപ്നാ ധ്യാൻ രഖനാ പഡേഗാ. ഔർ ഏക് ചീജ് ഹൈ, ആജ് രാത് മേ അന്ദർ ഹം ലൈറ്റ് നഹീ ചലായേംഗേ, ടോർച് സേ കാം ചലായേംഗേ. ക്യാ ഹൈ കി ലൈറ്റ് ജലേഗി തോ അറ്റാക് കേ ചാൻസസ് ജ്യാദാ ഹൈ സർ. രാത്രി വെട്ടം വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പൊ അപ്നാ ധ്യാൻ രഖേ സർ. ബാക്കിയുള്ളവർക്കണേ സർ. നൂല് പുറത്തേക്ക് വിളിച്ചൊന്നും കാണാൻ പാടില്ല. നമുക്ക് ജനലൊക്കെ ഒന്ന് അടയ്ക്കണം, തന്നെ വേണം. അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം. സാർ ഇന്നലെ ഒന്ന് ചെയ്യാൻ ഞാൻ മലപ്പുറമാണെന്നാണ് ജോജോ സാർ ഉണ്ണിയും പറയുന്നത്. ആ ഒരു ദിവസത്തിൽ എല്ലാവരും എന്തെങ്കിലും ചെയ്യണോ സാറേ, അല്ലെങ്കിൽ നമുക്കിവിടെ നിന്ന് ജീവനോടെ തിരിച്ചു പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഫോട്ടോസ് എല്ലാം നാട്ടിലേക്ക് അയക്കുമല്ലോ. അയക്കാം സാർ. ഈ നമ്പറിൽ അയച്ചാൽ മതി. ഈ കുറിപ്പിൻ്റെ ഒരു ഫോട്ടോ കൂടെ എടുത്ത് അയച്ചോട്ടോ. കൊച്ചുവനെ അയച്ചെന്ന് പറഞ്ഞു. ആരാണ് സാറേ കൊച്ചുവൻ? കൊച്ചുവൻ എന്നാ? ഞാൻ തന്നെ, നാട്ടിലെ പഴയ ഫ്രണ്ട്സ് വിളിക്കുന്നത്. ഞങ്ങളിവിടെ കളക്ടറിൻ്റെ ഫ്രണ്ടിലുണ്ട് സാർ. ആ എസ് എഫ് ഐക്കാരുടെ ഒരു പ്രതിഷേധം മറിച്ച് ഞാൻ കണ്ടു സാർ. കെ പി അഞ്ചിൽ നിന്നാണ്. ഒ സി നമ്മുടെ മാത്യു. ഇല്ല സാർ, ഞാൻ അങ്ങനെ ഉണ്ടാവില്ല. ഓ, ഞാൻ നോക്കിക്കോളാം സാർ. സാറേ അടിച്ചു നിരത്തിക്കട്ടെ. ചുമ്മാരോടും ആരോടും ഇത് ചെയ്തു സാറേ? മണിസാറിന് പെട്ടോളൂ സാറേ. ഇനിയിപ്പോ എന്നാ ചെയ്യും സാറേ? അടിച്ച് പറിച്ച സാറേ. മിണ്ടായിരിയോ സാറെ. ഇലക്ഷൻ മറ്റന്നാളാ സാറേ. ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും മെറ്റൽ ഡിറ്റക്ടറും കെ പി ഉണ്ടല്ലേ ഉള്ളു. അവരൊക്കെ ഡ്യൂട്ടിയില്ല സാറേ. നമ്മുടെ ഈ സാധനം വളരെ കുറവാ സാറേ. നമ്മുടെ പിന്നെ എന്തുണ്ടേ ഉള്ളത്? ഉണ്ടേ കുറവാ സാറേ, കളക്കേണ്ടി വരും. ഉണ്ടെങ്കിൽ ഉണ്ട്, എവിടെന്നെങ്കിലും ഒക്കെ പൊതിഞ്ഞേറ്റി അവർക്കൊണ്ട് കൊടുക്കുക. ബാക്കി അവരോട് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം സാർ. സാറേ അടിച്ചോടിക്കട്ടെ. പോയി അടിച്ചോടിക്കണോ എല്ലാത്തിനും. പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ സാറേ? കേരള സർക്കാരിന് അഭിമാനം കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഒരു പ്രശ്നം വരുമ്പോ തിരിഞ്ഞു നോക്കാൻ ആരുമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ സാർ? പറ അതിന് ഫോഴ്സിനെ അവമാനിക്കണോ വേണ്ടത്? ഇതിനുള്ള പണി തനിക്ക് നാട്ടിൽ ചെല്ലുമ്പോ കിട്ടുന്ന ഉറപ്പല്ലേ? അതിന് ഞാൻ ജീവനോടെ അവിടെ എത്തിയിട്ട് വേണ്ട സാറേ. ഈ 15 വർഷത്തെ സർവീസിനിടയ്ക്ക് ഒരു റെഡ് മാർക്ക് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു പോലീസുകാരനായതിന്റെ പേരിൽ എന്റെ പല സ്വഭാവങ്ങളും കൺട്രോൾ ചെയ്തേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. അല്ല, ഞാനതിന് ബാധ്യസ്ഥനുമാണ്. ചെയ്ത അങ്ങനെയല്ല സാറേ. ഈ ഉണ്ട കിട്ടിയിട്ട് മലമറിക്കാനൊന്നുമല്ല. എന്നെ വിശ്വസിച്ച് അഞ്ചേട്ടൻ ആ ബൂത്തിലുണ്ട്. പിള്ളേരൊക്കെ ഇപ്പോഴേ ബാധിച്ചു. അവിടുത്തെ കാര്യങ്ങൾ സാറിന് അറിയാഞ്ഞിട്ടാണ്. ചെറുതായിട്ടൊക്കെ എൻ്റെ നിന്നും പോയി. എന്നോടോ? ഏ, കുഴപ്പമൊന്നുമില്ല. അവർക്ക് സന്തോഷം കിട്ടുന്ന ഒരു വാർത്ത എനിക്ക് പോയി പറയാൻ പറ്റുമോ? ഉണ്ട കിട്ടുമോ? ട്രെയിനിൽ കയറ്റി വിട്ടിട്ട് നന്നാ പറയുന്നു. ഇലക്ഷൻ്റെ അന്ന് രാവിലെ എത്തും. കിട്ടുമായിരിക്കും അല്ലേ? അല്ല സാറേ, ഇങ്ങനെയുള്ള സമയത്ത് ഈ ഉണ്ടയ്ക്ക് ട്രെയിനിൽ കയറി കയറ്റി വിടാവോ? ഹലോ, നമസ്കാരം. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടോ? ഏയ്, ഉണ്ട, പുറപ്പെട്ടിട്ടുണ്ട്, എത്തും. എനിക്ക് സാറിനോടൊരു കാര്യം ചോദിക്കണം. എന്താ സാറേ? ഈ മാവോയിസ്റ്റുകളുടെ അറ്റാക്കിന്റെ രീതി എങ്ങനെ, എന്താ അവർ ചെയ്യാറ്?
സാറേ, ഞങ്ങളൊരു കഴിഞ്ഞ ഡിസംബറിലാണ് ഈ ക്യാമ്പ് കൂടെ സെറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ ദിവസം അവരൊന്ന് അറ്റാക്ക് ചെയ്തു. അതിനുശേഷമാണ് ഞങ്ങൾ ഈ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയത് കുറച്ചുകൂടെ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അറ്റാക്കിങ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആണ്, ഹിറ്റ് ആൻഡ് റൺ ആണ്, കൂട്ടമായിട്ടാണ് വരിക. പറയാൻ പറ്റില്ല എന്താ ചെയ്യാന്നുള്ളത്. പിന്നെ കൊല്ലുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം, നമ്മളെ കൊല്ലുക എന്നുള്ളത്. മരിക്കണോ വേണ്ടോ തീരുമാനിക്കണത് നമ്മളാണ്. ശരി എന്നാ. സാർ, നമ്മുടെ കുനാൽ ചന്ദ് ഇല്ലേ, പുള്ളിയുടെ മുൻ മാവോയിസ്റ്റ് ആയിരുന്നു, പുള്ളിനെ പൊക്കി. ആണോ? സാറേ സാറേ, നമുക്ക് ആ മാവോയിസ്റ്റ് പിടിച്ചു ഒന്ന് കാണാം. ആരും ഇങ്ങോട്ടും പോകണ്ട, ഇന്നലെ വല്ല മിമിക്രി പരിപാടി വേണം, കാണാൻ പോവാൻ. ജോജോടെ സാർ, ജോജോ സാറ് സ്പൂത്തിൽ ചെറിയ പനി പിടിച്ച് അകത്തെടുക്കുക. എന്നാ അറിയില്ല സാർ. സാറേ, അവനെ കൊണ്ടുവരണ്ട്. അപ്പോഴേ പറഞ്ഞല്ലേ അയാൾ നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മാവേശ്വരോടൊന്ന് പറയുന്നു. ഇപ്പൊ ഉറപ്പായില്ലേ? സാറിനായിരുന്നല്ലോ അയാളുടെ ഏറ്റവും വലിയ സിമ്പതി. അതിന് ഞാൻ എങ്ങനെ അറിയാനാണ് അയാൾ മാവോയിസ്റ്റാണോ അല്ലയെന്നൊക്കെ. അതാ സാറേ പറഞ്ഞത്, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഡ്യൂട്ടി കൂടുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കൂടെ വിടണം. അവസാനം പെട്ടപ്പോൾ നമ്മൾ വിട്ടില്ലേ, ആരെയും കണ്ടില്ലല്ലോ സഹായിക്കാൻ. അന്ന് ഞാനത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പറ്റിപ്പോയതാ. കാര്യം പോലീസിലൊക്കെ ആണെങ്കിലും ഇന്നൊരു ഒരു കള്ളൻ്റെ പുറകെ ഓടുകയോ ഒരു കൊലപാതകം പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല എനിക്ക്. ശരിയാ, എനിക്കറിയില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. പിന്നെ പട്ടാളക്കാർ 10 കൊല്ലം മുമ്പ് മേടിച്ചു പോയി തോക്കാൻ നിൻ്റെ ഒക്കെ ആയിരിക്കും, അത് പൊട്ടോ ഇല്ലയെന്ന് പോലും ഒരു പിടിയില്ല. ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് പാകെ പാടെ പതറിപ്പോയി. ഇനിയിപ്പോൾ എന്നാ വേണ്ടേ? മാപ്പി ചോദിക്കും, ക്ഷമിച്ചേ രാവി. ഇനി എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ ചത്തിട്ടേ നിനക്കൊക്കെ എന്തെങ്കിലും പറ്റും. ഒരേ ഓറ് പരേഡായിട്ട് നിങ്ങൾ കാണിക്കുന്നത്, ഒന്നുമില്ലെങ്കിൽ അങ്ങനെ ഒരു എസ്ഐ അല്ലേ? അങ്ങനെ ഇത്രയും ഫ്രീഡം തന്നെയാണോ നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്? ചെല്ലുപോ. സാർ, വീട്ടിൽ നിന്ന് കോളുണ്ട്. അതെല്ലാവർക്കും കൂടെ കൊടുത്തു. അവിടെ കാര്യമായി എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇവിടെ റേഞ്ച് കുറവ്. അല്ല, എന്താ ഇപ്പൊ അവിടുത്തെ അവസ്ഥ? ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്ന സ്ഥലമല്ല. താൻ അതോർത്ത് ടെൻഷൻ അടിക്കണം. എനിക്ക് അങ്ങനെ ടെൻഷൻ ഒന്നും ഇല്ലേ. അതെന്താ ടെൻഷൻ ഇല്ലാത്തത്? അത് പിന്നെ എന്റെ ഭർത്താവിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇവിടെ കുറച്ചു ദിവസമായിട്ട് അംഗനവാടി ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ. കുഞ്ഞേട്ടൻ എപ്പോഴാ വരുന്നേ? ഞാൻ വരും. ആ പിന്നെ ഗോകുലിന്റെ ഭാര്യ പ്രസവിച്ചു. രണ്ട് സുന്ദരി കുട്ടികള്, കൊഴപ്പൊന്നുമില്ല. സൗമ്യയുടെ ഹെൽത്ത് ഓക്കെയാണ്. ആളെടുത്തുണ്ടെങ്കിലേ ഒന്ന് വിളിക്കാൻ പറഞ്ഞേക്ക്. ഞാൻ പറയാം, നീ അവിടെ പോണം കേട്ടോ. അത് ഞാൻ പൊക്കോളാം. വേറെന്താ വിശേഷം? വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ വിളിക്കാം. പറയേണ്ട കാര്യങ്ങൾ ആരോടാണെങ്കിലും പറയേണ്ടത് പോലെ
അല്ലാതെ മനസ്സ് വെച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എന്റെ ഭാര്യ പ്രസവിച്ചു, രണ്ടു കുട്ടികളാ, രണ്ടും പെണ്ണും. എപ്പോഴാ സാറേ ആരാ പറഞ്ഞത്? ഇപ്പൊ ലളിത വിളിച്ചു പറഞ്ഞു. സാറെ വീട്ടിലേക്ക് വിളിക്കണം, ഇതിലോട്ട് തന്നെ വിളിച്ചു. ആ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി. സാറേ സാറിന് പനി കുറച്ച് കൂടുതലാ. മച്ഛർ ഛോട്ടെ ഛോട്ടെ മോസ്കിറ്റോ മോസ്കിറ്റോ ഉസ്കേ കാട്ടനെ സേ ഹുവാ ഠീക് ഹോ ജായേഗാ ഡോണ്ട് വറി. കൊതുകൊന്നല്ല ഇത് പേടിച്ചിട്ടാ വിറക്കണണ്ടല്ലേ. അല്ല രാത്രി എന്തൊക്കെ പിച്ചും പേക പറയുന്നുണ്ടായിരുന്നു. പേടിച്ചിട്ടൊന്നുമല്ല എനിക്ക് ഇതിന്റെ പേടി. എന്തിനാണ് സാർ ഫുൾ ടൈം ആ തൂക്കും പിടിച്ചോണ്ടിരിക്കണേ? ആ താങ്ങാനും വെക്കാൻ മതി. താൻ വീട്ടിൽ വിളിച്ച് സംസാരിക്കും, ഭാര്യ വിളിക്കണോ? ഫോണുണ്ട്. എനിക്ക് അവിടെ കാണണ്ട, അവിടെ ഒന്ന് ചത്ത ഒരു ശവം പോലും കാണിക്കരുത് അവള്. സാറ് കുനാൽ ചന്ദ്. ഇയാളെ ഇനി ഇതിന്റെ ഉള്ളിൽ കയറ്റാൻ പറ്റില്ല സാറേ, നമുക്ക് റിസ്കാ. ഇയാള് മാവശ്യം സാറേ. ഗിരീഷ് ഇയാളോടൊന്ന് ഹിന്ദി പറഞ്ഞു. ഇയാൾ എന്തിനാ ഇവിടെ വന്നത്? അയാൾ എന്തിനു വന്നാണ് സാറിനെന്താ സാറേ? സാറേ ആവശ്യമില്ലാത്ത വള്ളി കേസൊന്നും പിടിക്കല്ലേ സാറേ. ഇക്കാര്യം നമ്മൾ പറഞ്ഞു സാറൊന്ന് കേക്ക്. ഇയാളെ പറഞ്ഞുവിട് സാറേ, നമുക്കതാ നല്ലത്. सब हमें हमारे मिट्टी से भगाना चाहते हैं। कहां जाए हम? अब तो मेरा बेटा उनके पास है, उसे भी माओवादी बुला रहे। माओवादी नहीं है वो, मैं भी माओवादी नहीं हूं। പെട്രോളിംഗ് ഉണ്ട്, വണ്ടി വന്നിട്ടുണ്ട്, നമുക്ക് പോണം. ആരൊക്കെ എന്റെ കൂടെ വരുന്നു? ഞാൻ വരാം സാറേ. നീ വരണ്ട, ജോജോക്ക് സുഖമില്ലാത്തല്ലേ, നീ വിടുന്നു. അജയൻ ഔഷധം വാ. സാറേ, സാറും ഭാര്യയും തമ്മിൽ ശരിക്കും പ്രശ്നം ഉണ്ടോ? അവൾക്ക് തന്നെ സംശയ, നമ്മളാണുങ്ങളല്ലേ പലരായിട്ട് സംസാരിക്കണല്ലേ, അതൊക്കെ സംശയത്തോട് കാണാൻ തുടങ്ങി. അത് ശരിയാണ്, പക്ഷെ ഒരു സംശയം കൊണ്ട് മാത്രം ചേച്ചി ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി നിൽക്കുമോ? നിങ്ങൾ പ്രേമിച്ചാലാണെങ്കിൽ ചെല്ലു. ആ സമയത്ത് അതങ്ങനെ പറ്റിപ്പോയി, കാശിന് കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു, അതും കിട്ടിയില്ല. അതെന്ത് വർത്താനാ സാറേ? സാറിന് വരെ ചേച്ചിമാരുടെ ചുറ്റിക്കളിന്നെല്ലാം ഞങ്ങളെടുത്ത് പറയല്ലേ, നമ്മളും കാണാറിലാണ്. ചേച്ചി പൊക്കിയിട്ടുണ്ടാവും. അത് പിന്നെ ഞാൻ ഉറങ്ങിക്കെടുക്കുമ്പോൾ എൻ്റെ ഫോൺ അൺലോക്ക് ചെയ്ത് തപ്പി നോക്കാൻ അവളോട് ആരാ പറഞ്ഞു? അപ്പം അതന്നെ പൊക്കിയല്ലേ. സാറിൻ്റെ വർത്തമാനം കണ്ടാ തോന്നും ചേച്ചി എന്ന് തെറ്റ് ചെയ്തിട്ട് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. സാറേ, സാറിൻ്റെ ഈഗോ മാറ്റി വെച്ചിട്ട് ചേച്ചി വിളിച്ച് സോറി പറഞ്ഞാൽ തീരാന്ന് പ്രശ്നമുള്ളൂ. ഞാൻ അതൊന്നും പറയില്ല. ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ ആകുമ്പോൾ കുറച്ച് ആത്മാർത്ഥതയൊക്കെ പ്രതീക്ഷിക്കുന്ന തെറ്റൊന്നുമില്ല സാറേ. അപ്പം നീ ഇങ്ങനെ പറയും, എൻ്റെ കല്യാണം കഴിയുമല്ലോ, അപ്പം കാണാം. നമ്മുടെ ഇതിലെ ഉണ്ടല്ലാന്ന് അറിയാണ്ടിരിക്കാൻ നമ്മുടെ ഫേസിലും ആറ്റിറ്റ്യൂഡിലും കോൺഫിഡൻസ് ഉണ്ടായാൽ മതി, അപ്പോൾ ആർക്കും മനസ്സിലാവില്ല. ഇയാൾ ഈ നാട്ടുകാരനാണ്? എന്താണ്, ഞാൻ മാവോയിസ്റ്റ് എന്ന് പറയാനാണോ? ഓ പിന്നെ ഒന്നല്ല, നെഹി ഇളക്കാലും ദൂരെ പന്തിയിട് തോന്നില്ല.
പുറത്തിറങ്ങി. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും സാറേ? അറിയില്ല സാർ. റസ്തേ മേ ലൈൻമാൻ സോ ഗയി, യഹാ സേ ആഗേ ജാനാ ഖതർനാക് ഹോ സക്താ ഹൈ. ലൈൻമാൻ ഉറപ്പാണോ സാർ? യഹാ ഐസേ ഹി ഹോതാ ഹൈ, ബഹുത് ഡേഞ്ചർ ഏരിയ ഹൈ സാർ. അബ് ക്യാ കരേ സാർ? സാറേ സാർ ഇപ്പോൾ ഇറങ്ങട്ടെ സാറേ. നമ്മൾ അവരോടൊക്കെ വിളിച്ചുറങ്ങി ഇവിടെ നിൽക്കണം, നമുക്ക് വന്നവഴിക്കും തിരിച്ചു പോയാൽ പോരെ. അങ്ങനെ തിരിച്ചു പോകാനൊന്നും പറ്റത്തില്ല, ഇതുവഴി വരുന്ന ആളുകൾക്ക് അപകടം പറ്റിയാൽ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഞാനേ ഇയാളെ കൂട്ടിട്ട് പോയി റേഞ്ചുണ്ടെന്ന് നോക്കിട്ട് വരാം. നിങ്ങൾ മൂന്ന് പേര് ഇവിടെ തന്നെ ഉണ്ടാവണം. ഇങ്ങനെ പോയേക്കരുത്, ഒരുമിച്ച് നിൽക്കണം എല്ലാവരും. എവിടെയായിരുന്നു മനുഷ്യനെ പേടിപ്പിച്ചോളുന്നത്? മറ്റുള്ളവന്മാർക്ക് എവിടെ? അരേ ബാർ ക്യാ കർ റഹാ അന്ദർ ജാ ഭായി. സർ വോ ലോഗ് നഹീ ആയാ. ആ ജായേംഗേ ആ ജായേംഗേ. അരേ കം ഇൻ സർ. അരേ യേ ഹിന്ദി മേ മേരി മേരി ക്യാ ബോൾ റഹാ ഹൈ? യേ ഹിന്ദി നഹീ ഹൈ സർ, ഉസ്കാ ബീവി കാ നാം ബോൾ റഹേ. മേരി അച്ഛാ അച്ഛാ നാം. മാവോവാദി കഹതേ മൈ ആപ്കാ ആദ്മി ഹൂം, ആപ് കഹതേ ഹൈ മൈ മാവോവാദി ഹൂം. മൈ കിസി കാ ആദ്മി നഹീ ഹൂം, മേരാ ബേട്ടാ ഭീ കിസി കാ ആദ്മി നഹീ ഹൈ, മാവോവാദി നഹീ ഹൈ വോ. മേരാ ബേട്ടാ കഹതാ താ യഹാ സേ ഛോഡ് കേ ചലേ ജായേംഗേ. മൈ കഹാ കഹാ ജായേംഗേ, യേ ജല ജംഗല ജമീൻ സബ് തോ ഹമാരാ, കഹാ ജായേംഗേ. 15 വർഷ പഹലേ ലഗ്ഭഗ 2 ലാഖ് ലോഗ് രഹാ കർതേ തേ, അബ് ശായദ് മുസ്കിൽ സേ 10 ഹജാർ ബച്ചേ ഹൈ, കഹാ ഗയേ പതാ നഹീ. മുജേ അപ്നേ ബേട്ടേ സേ മിൽനാ ഹൈ, ദേഖ്നാ ഹൈ മുജേ. സർ ആപ് മേരാ മദദ് കരേംഗേ? സർ സർ കഹാ തേ ആപ്? ഇത്നി ദേർ ഹോ ഗയി, യഹാ സേ നിക്കൽനാ നഹീ ഹൈ. എങ്ങനെ പോകും സാറേ? Thank you.
തനിക്കിതെങ്ങനെ സാധിക്കുന്നു? നിനക്കൊരു ടെൻഷനും ഇല്ലേ? കാല് വെക്കണം, വെക്കണോ? എന്താ വേണ്ടേ? അയാൾക്ക് കാല് വെക്കാൻ കണ്ടൊരു സ്ഥലം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞ രണ്ട് ചായ രണ്ട് വട. हमारे पास सोर्सेस बहुत कम है, जितने भी सोर्सेस हैं अगर हम अपनी सारी गुनियों को इधर सेट करते हैं तो सामने से होने वाले अटैक को हम रोक सकते हैं। അവരെ എവിടുന്നാ വരുന്നെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഈ മരത്തിന് മുകളിൽ വരണം. എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ പ്രതിരോധത്തിന് വേണ്ടി മുകളിലും താഴെയും മോർച്ച പണിയണം. നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു തട്ടടിക്കാം. പിന്നെ ചാക്കും മറ്റു സാധനങ്ങളും ഒക്കെ അമ്മിന്ന് കൊണ്ടുവന്നു നമ്മുടെ പണി തുടങ്ങി. വല്ല കാര്യമുണ്ടോ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്? അത്ര തന്നെ കൊണ്ടുപോയി സാധനങ്ങൾ കൊണ്ടുവരട്ടെ. അല്ല, ഉണ്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാൻ? സാർ ഒക്കെ ഓടി പണിയെടുക്കും ചെയ്യില്ല. ഞാനേ ജോജ സാറോട് ചോദിച്ചിട്ട് വരാം. ഏ, അവൻ നടക്കില്ല, അവനവന് പറഞ്ഞ ഡ്യൂട്ടി അവനവൻ തന്നെ ചെയ്യണം. അതെന്ത് വർത്താനോ സാറെ, നമ്മളിപ്പോ ഒരുമിച്ചല്ലേ നിക്കണത്. ഇവിടെ വേണോ ഈ സീനിയറും ജൂനിയറും കളിയൊക്കെ? ജോജോ സാറ് പറഞ്ഞോണ്ടല്ലേ ഞാൻ റെഡി ആക്കിട്ട് വരാം. അവന്റെ മൂടങ്ങളൊന്നും ഒരു വർത്താനം പറയണ്ട. നീ എന്തിനാ എന്റെ മെക്കിട്ട് തരുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഇത് കൊണ്ടുവച്ച എന്നെ കൊണ്ടു പറ്റില്ല. എല്ലാരും അവൽദാർമാരല്ല. ഏതാവനാടാ ഞാൻ പറഞ്ഞ പണി എത്ര ബുദ്ധിമുട്ട്? കൂടുതൽ ഷോ കാണിച്ച എല്ലാവരോട്ടും നല്ല പണി തരും. ഞാൻ ഒന്നും മിണ്ടായിരുന്നു സാറേ. സാറിന് കൂടിയപ്പോ എന്റെ രണ്ടു ദിവസം ലീവ് കെട്ടിയാൻ പറ്റും, അല്ല ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. സാറ് വെറുതെ തള്ളല്ലേ. എനിക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് കാണാ. ജി പി ടോമെ ഇവിടെ പ്രശ്നമൊന്നുമില്ല സാറേ. ഗോകുലം ചാക്കെടുത്തിട്ട് അയാളെ ഇപ്പോ ഡ്യൂട്ടി മാറിക്കൂടെ ചോദിച്ചു തന്നുള്ളൂ. ഡ്യൂട്ടിക്കൊന്നും ചേഞ്ച് ഇല്ല, ഞാൻ പറഞ്ഞ പണി ചെയ്താൽ മതിയല്ല. എന്താണ് പ്രശ്നം? ഒന്നുമില്ല സാറേ. പ്രശ്നമുണ്ട് സാറേ, ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും നീ ആ ലീഗും കൂടി ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. നാളെ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നോക്കാൻ ഇവരേ ഉണ്ടാവുള്ളൂ. എന്തിനാ ഇങ്ങനെ എല്ലാവരും വെറുപ്പിക്കുന്നേ? ഇനി ഈ വക പരിപാടിയിലൊക്കെ തിരിച്ച് ക്യാമ്പിൽ ചെന്നിട്ട് മതി കേട്ടോ. സാറേ, എനിക്കൊരു കാര്യം പറയണം. എന്നാ? നമ്മളിങ്ങനെ ചാക്കിൽ മണ്ണിറച്ചിട്ട് ഒരു കാര്യമില്ല സാറേ. ഇത്രയും പെട്ടെന്ന് ഉണ്ടയും മറ്റു സാധനങ്ങളും കൂടെ എത്തിക്കാനാണ് നോക്കേണ്ടത്. അതിനത് പുറപ്പെട്ടിട്ടുണ്ടല്ലോ, ഇങ്ങോട്ട് എത്തട്ടെ. നമ്മളെന്തിനാണ് കാത്തിരിക്കണത്? ഇവിടുത്തെ ഐ ടി ബി പിക്കാരോട് ചോദിച്ചാൽ പോരെ. നമ്മളെ പറഞ്ഞു വിട്ടവർ പോലും നമ്മളെ തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിക്ക് ഇനി ഇവരോട് എങ്ങനെ ചോദിക്കണമെന്ന് എനിക്കറിഞ്ഞു. തനിക്കറിയാമെ താൻ ചോദിച്ചോ. चुनाव अफसर है, इनका ख्याल रखना सर. आइए आइए. हम कल के लोकसभा चुनाव की तैयारी देख रहे हैं सर.
क्या आप बता सकते हैं कि बस्तर की तैयारी कैसी चल रही है? हमने शांतिपूर्वक चुनाव की सारी तैयारियां कर ली है। मोइस धमकी है लेकिन चिंता ली कोई बात नहीं है। वी हैव फुल्ली इक्विप्ड वर्दी ऑफिसर्स इन एवरी सेंटर। पर कल का मोइस हमला क्या ये नहीं दिखाता कि आपकी तैयारी में कोई कमी रह गई है? वो एक आइसोलेटेड घटना थी। हमारे पास 175 केंद्र है इस प्राथमिक चुनाव के लिए और हर एक केंद्र में कड़ी सुरक्षा की व्यवस्था है। ठीक है, ठीक है, थैंक यू। थैंक यू सर। मुझे कुछ कहना है। जो जो मैं सेलो के अंबू हमारे पास ज्यादा वेपन्स नहीं है। मेरे अपने बोला हमारे पास सब कुछ है लेकिन नहीं है। इफ यू गिव वेपन्स बहुत अच्छा है। നിനക്കത് പറയാം, എനിക്ക് നല്ല പേടിയുണ്ട്. മാവോയിസ്റ്റ് വന്ന ആദിവാസി എന്ന് പറഞ്ഞ് നിന്നെ വെറുതെ വേണം, എന്നെ അവർ തട്ടും. ഏ ഭായി ക്യാ കർ റഹാ ഹൈ, ഇത്നാ ലംബാ ചോളാ നീ ബനാതേ, ഛോട്ടാ ബനാതേ ഇസ്കോ. ഏ ഇധർ ആ, ഇധർ ആ, കം ഓൺ കം ഓൺ, കോ ഇധർ രക്കോ. ബിജു ഉണ്ണി ഇവിടെ ഒരു ആവശ്യത്തിന് പുറത്തുവരെ പോയിരിക്കുക. എന്നോട് ചോദിക്കാം, എന്നോട് ചോദിക്കാൻ എന്താ ആവശ്യം? തീൻ കുപ്പി, കുപ്പി തീൻ, കുപ്പി തീൻ. വളരെ വേറെ ഞാൻ വീണ്ടും വരും കേട്ടോ. ഈ തേണ്ടി എന്താണ് അവിടെ കുളച്ചോണ്ടിരിക്കുന്നത്? ഇങ്ങോട്ടാ അവന്റെ ഒരു ഓർഗസ്റ്റ്. ഇവന്മാർക്ക് ബിസ്ക്കറ്റ് കൊടുക്കാനാണ് നീ ഇവിടെ വന്ന്? പാവങ്ങളല്ലേ സാറേ, നമ്മളെ പോലെയല്ലല്ലോ. നമ്മളെ പോലെ അല്ല, നിന്നെ പോലെ. നീയും ആദിവാസി, അവരും ആദിവാസി. ഈ വെറ്റകളൊക്കെ പൊതിഞ്ഞെട്ടി വോട്ട് ചെയ്യിക്കാനാണ് നമ്മളെ ഇങ്ങോട്ട് കിട്ടിയെടുത്ത്, അല്ലാണ്ട് ബിസ്ക്കറ്റ് ഇരിക്കാനല്ല. വിട്ടേക്ക് സാറേ, ബിസ്ക്കറ്റ് അല്ലേ. അല്ലെങ്കിൽ നീ നിന്റെ സ്വഭാവ ഗുണം കാണിക്കാതിരിക്കില്ല. നിന്നെ പോലത്തെ ആൾക്കാരുടെ മാവോയിസ്റ്റിൽ ഉണ്ടാക്കുന്നത്. സത്യം പറ, നീ മാവോയിസ്റ്റ് അല്ലേ? താൻ കുറെ സമയമല്ലോ മാവോയിസ്റ്റ് ആദിവാസി എന്ന് കുളിച്ചു വരാൻ തുടങ്ങിയിട്ട്. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നീ എന്താ വിളിച്ച? താനാ? ഏ ആടാ എന്റെ താൻ? എടാ കാട്ടുവാസി. ആ ഇടറ 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 ഇട
സാറേ സാറേ കിടന്നോ സാറേ കിടന്നോ സാറേ घबराने की जरूरत नहीं है, घबराने की कोई जरूरत नहीं है, यहाँ ये सब चलता रहता है, डोंट वरी, वी विल टेक केयर ऑफ इट। തിരിച്ച് ജീവനോടെ ചെല്ലുകയാണെങ്കിൽ ഞാൻ ഈ ക്യാമ്പിൽ കാണത്തില്ല, ഞാൻ ഈ ജോലി മതിയാക്കുക. ബിജുവിനെ നമ്മളോട് എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയണം, പറയുന്നത് എന്താണെന്ന് കേൾക്കണമെന്നാ എൻ്റെ ഒരു അഭിപ്രായം. എന്താടാ ഇന്നവിടെ അപകടം നടക്കുന്നതിന് മുമ്പ് ഞാനും ഉണ്ണിസാറും തമ്മിൽ അടിയുണ്ടായി. എൻ്റെ വീട് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. പഠിപ്പൊക്കെ കഴിഞ്ഞ് പോലീസ് ജോലിയിലൊരു അവസരം കണ്ടപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ് നമുക്കൊരു ജോലി കിട്ടിയ ഒരു നിലയും വിലയൊക്കെ ഉണ്ടാവുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ജോലി കിട്ടിയിട്ടും പഴയ അവസ്ഥക്ക് ഒരു മാറ്റം ഉണ്ടായില്ല. എനിക്കറിയാം എല്ലാവരും എന്നെ കളിയാക്കുന്നത് നിങ്ങൾക്കൊക്കെ ഒരു നേരം പോക്കാന്ന്, പക്ഷെ എനിക്കത് അങ്ങനെയല്ല സാർ. അല്ലെങ്കിലും നമ്മുടെ ജീവിതം എങ്ങനെ അവിടെ നിന്ന് വേറൊരാൾ തീരുമാനിക്കുന്ന അവസ്ഥ സഹിക്കാൻ പറ്റില്ല സാറേ. ഞാൻ നിർത്തണം, മതിയായി. ഇവിടെ നിന്ന് ജീവനോടെ പോവുകയാണെങ്കിൽ ഞാൻ ഈ ജോലി ഉണ്ടാവില്ല. എനിക്ക് ഞാനേ മതി സാറേ. നീ എന്തൊക്കെ പറയണേ, എന്തെങ്കിലും പ്രശ്നം നമുക്ക് സോൾവ് ചെയ്താ പോരെ. ജോലി വേണ്ടെന്ന് വെക്കുന്ന കാര്യമൊക്കെ നമുക്ക് തിരിച്ചു തന്നിട്ടല്ലോ. ഇലക്ഷൻ ആണ്, നാളെയുടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാലേ, ഒറ്റക്കെട്ടായിട്ട് നിന്നാലേ നമുക്ക് രക്ഷപ്പെടും. അവനവൻ്റെ ജീവിതം മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവൻ കൂടി രക്ഷപ്പെടുത്തണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കും. ഞാൻ നൈറ്റ് പട്രോളിങ്ങിന് പോകും. ഇലക്ഷൻ ഓഫീസർമാരുള്ളതാ, പുറകിലും കാവൽ വേണം. ഗിരീഷ് വാജിയും നിന്നാ മതി. ശരി സർ.
എന്നോട് കുറച്ച് സൈഡ് നിനക്കിനോട് ഇത്രയും ദേഷ്യം? എന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ പെങ്ങളെ കല്യാണം ആലോചിക്കാം. എടാ, അത് ഞാൻ വെച്ചിട്ട് നിമ്മിയോ അല്ലെങ്കിൽ നിന്റെ അച്ഛനമ്മ നിന്നോട് കാര്യം പറയുന്നല്ലേ. നീ എന്നോട് പറഞ്ഞോന്നല്ലേ ചോദിച്ചത്? നീയും പറഞ്ഞില്ല, അവളും പറഞ്ഞില്ല. അച്ഛൻ്റെ കാര്യം പിന്നെ പണ്ടേ കണക്കിലെടുത്തിട്ടില്ല. ചെറുപ്പം മുതലേ അവളുടെ എല്ലാ കാര്യത്തിനും ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവളുടെ കാര്യം വന്നപ്പോൾ ഞാൻ ഇല്ല. എനിക്ക് എന്നോടുള്ള ദേഷ്യം കാണിക്കാൻ പറ്റും, അതാണ് തെറ്റ്. എടാ, ഞാനതൊന്നും ഉദ്ദേശിച്ച ജോലി വളർത്താനൊന്നും പറയണ്ട. നിന്റെ അവളുടെ ഫോട്ടോ ഉണ്ടോ? ഭയങ്കര പാടാട്ടോ സഹിക്കാൻ. നിന്റെ അല്ലേ പെങ്ങള്, പാവട. എടാ, നാളെ എപ്പോഴും ഉണ്ടോ അവര്? നാളെ രാവിലെ തന്നെ വരേണ്ടതാണ്. ഫോട്ടോ സ്റ്റഡി കാണിക്കുന്നുണ്ടല്ലോ സാറേ. മണി സാറേ, എന്നാ മണ്ണാട സാറേ, വോട്ടിന് ആൾക്കാർ വന്നിട്ടു ആണോ? ഇത്ര നേരത്തെ അതിനിപ്പോ ആ ഓഫീസറിനെ പേര് കുടിച്ചു നിപ്പി ഇല്ല. റെഡിയോ റെഡിയോ റെഡിയോ. ഞാനും ഗിരീഷും കൂടെ പോയി ബുള്ളറ്റ്സ് കളക്ട്. അതുവരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ജോജോ നോക്കിക്കോളൂ, അലർട്ടായിരിക്കണം. ആ കമിൽദേവനെ കൂടെ വിളിച്ചു, ഞങ്ങൾ വേഗം വരാം. മലയാളോ സാറേ. ഇയാൾ കുനാൽ ചന്ദന്റെ മോനല്ലേ? ഇയാളെ കൊന്നോ? സാറേ, ആ ഉണ്ട കിട്ടിയിരുന്ന ഞങ്ങളങ്ങ് പോയേക്കായിരുന്നു.
മണ്ടയും വന്നില്ല, അത് കൊണ്ടുവന്ന ആളും വന്നില്ല. രണ്ടും മിസ്സിങ്ങാണ്. വരുന്നില്ലല്ലോ. പറ ഉണ്ട. तुम्हारी बेटी बहुत बड़ी हो गई होगी. तो हो गई. अभी तक 15 ही लोग आए. 15 को बुलाया तो क्या फौज बुलाएगा? हाँ ഇത് കള്ളവോട്ടല്ലേ, നമുക്ക് തടഞ്ഞാലോ? ഇലക്ഷൻ ഓഫീസേഴ്സ് കംപ്ലൈന്റ് പറയാതെ അതിൽ ഇടപെടാൻ നമുക്ക് പറ്റില്ല. പിന്നെ ലോ ആൻഡ് ഓർഡർ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയ മതി. നമ്മൾ എന്നാ പിന്നെ നമുക്ക് മാവോയിസ്റ്റ് വരുന്നുണ്ടോ നോക്കാം അല്ലേ സാറേ? ഉള്ളി മൊത്തം കള്ളന്മാരതാണ്. ആദ്യം അവന്മാർ കൂടെ കള്ളൗട്ട് ചെയ്തു, എന്നിട്ടിപ്പോ പറയുന്നു വോട്ടിംഗ് മെഷീൻ കംപ്ലീറ്റ് തട്ടിപ്പാ. ഉണ്ടയില്ല, രണ്ടിയില്ല, നമുക്ക് നമ്മള് മാത്രമേ ഉള്ളൂ.
അന്നേരി ഞാനാ അറിയാണ്ട് പറ്റിപ്പോയതല്ല അത്. അല്ല എൻ്റെ തെറ്റാ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ കള്ളത്തരം മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയത്. ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല സത്യം. ഇന്നിവിടെ ലക്ഷണ ഇനി വിളിക്കാൻ പറ്റുമോ കാണാൻ പറ്റുമോ എന്നൊന്നറിയില്ല. എന്തു സംഭവിക്കാം? നിങ്ങൾ മരിച്ചാലും ജീവിച്ചാലും എനിക്കൊരു കോപ്പുമില്ല. എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ മസ്റ്റായിട്ട് വേണം. അതിൽ ഇനി ഒരു മാറ്റവും. ഇനിയെങ്കിലും എനിക്ക് സമാധാനത്തോടൊന്ന് ജീവിക്കണം. മണിസാറേ, എന്താ ഒന്നിങ്ങ് വന്നേ? വേഗം വന്നേ സാറേ. അതെ സാറേ, ആരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്? ജോജോ, ആ കപിൽ ദേവിന്റെ നിന്ന് ആ ബൈനോക്കുലേഴ്സ് നിന്ന് വെച്ചു എവിടെ നീ കണ്ടു? സാറേ, ആ വലിയ മരത്തിന്റെ പുറത്തുണ്ട്. ഒരാളാണ് ആരായാലും ഒറ്റ ഒരുത്തന് ഇവിടെ കാലു കുത്താൻ അനുവദിക്കും. ഇവിടെ മുമ്പിൽ നിൽക്കുന്ന ഏതാവരായാലും തെരഞ്ഞു പിടിച്ച് തട്ടിയേക്ക്. ഐ വിൽ ഇൻഫോം ITBP. 20 മിനിറ്റ്സ് കേന്ദ്ര ഇതർ പോഞ്ചാങ്ക വേമണ സർ. ഈ ബുള്ളറ്റുകൾ പൊട്ടി തീരുന്നവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഈ എട്ടുണ്ടയ്ക്ക് നമ്മുടെ ജീവന്റെ വിലയുണ്ട്. പൊള്ളിച്ചേക്കണേ സാറേ. സാറേ, എനിക്ക് വീട്ടിൽ പോകും. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പോകും, ഭാര്യ മക്കളും കാണും. പക്ഷേ കൂട്ടത്തിലൊരുത്തനില്ലാതെ നമ്മൾ ആരും തിരിച്ചു പോകില്ല സാറേ. ഇത് വെച്ച് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാറേ. നമ്മളിനി എന്ത് ചെയ്യും സാറേ? തൂക്കൊണ്ടുള്ള പണിയില്ല നമുക്ക് പറ്റാറുള്ളത്. ഇതുകൊണ്ടുള്ള പണി നമ്മളാരും മാവോയിസ്റ്റോ? എടുത്ത് അകത്തോണ്ട് വെക്കണം.
തടസ്സം കൂടാതെ ഇലക്ഷൻ നടത്താനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും നമ്മുടെ ജോലി തടസ്സം നിൽക്കരുത്. തന്നെ പോയാലും ശരി. എമർജൻസി. ഓക്കെ.
Okay, everything is done. You're relieved. You can go. കാക്കയും തോക്കുന്നില്ല ഒന്നോട് വരണം, എന്നിട്ട് വേണേ നടക്കും ശരിക്കും കാണാം. തും ലോക് സബ് ഠീക് ഹോ നാ? മൈ കൽ എസ് പി സാഹബ് കാ ഓഫീസ് ജാ റഹാ ഹൂം मेरे बेटे के बारे में पूछताछ करने के लिए. लेकिन मेरे भाषा अरील मेरे मन्ना बड़बड़ पोर मर चले जीवियो. നമുക്കല്ലേ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു.